നിയമം തിരിച്ചുപിടിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനും ശശി തരൂരിനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രീ പോൾ സർവേകളിൽ ശശി തരൂരിന് ലഭിച്ച ജനപ്രീതിയാണ് ഹൈക്കമാൻഡിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും യു ഡി എഫിൽ നിന്ന് നിർദ്ദേശിച്ചത് ശശി തരൂരിനെയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും തരൂരിൽ താല്പര്യമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ ഗ്രൂപ്പ് പോരെ ഒഴിവാക്കാൻ തരൂരിനെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും നല്ലതെന്ന തിരിച്ചറിവ് ഹൈക്കമാൻഡിനുണ്ട്. അതിനു പിന്നിൽ കാരണങ്ങളും ഏറെയുണ്ട്. സംസ്ഥാനത്ത് യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ കോൺഗ്രസിനുള്ളിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ശശി തരൂരിൻ്റെ പേര് ഉയർത്തുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെറും MLA ആയി ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല മറ്റൊരവസരം ലഭിക്കാൻ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസവുമാണ്. അതെല്ലാവർക്കും അറിയാം. അതേസമയം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തിളങ്ങിയ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടതാണെന്ന് ഐ ഗ്രൂപ്പും നിലപാടെടുക്കും. അതിപ്പോഴേ പറയുന്നുമുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശശി തരൂരിനെ നേതൃസ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായാൽ തന്നെ കോൺഗ്രസ് MLA മാർക്ക് അത് അംഗീകരിക്കേണ്ടി വരും. സംസ്ഥാനത്തെ ഗ്രൂപ്പ് അതിപ്രസരം ഇല്ലാതാക്കാൻ തരൂരിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ കഴിയുമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ACC നടത്തിയ രഹസ്യ സർവേയിൽ പല കോൺഗ്രസ് നേതാക്കളെക്കാൾ വോട്ട് വീണതും തരൂരിനാണ്. തരൂരിലൂടെ യുവാക്കളെ അടക്കം ആകർഷിക്കാനാകുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഇതിൻ്റെ ഭാഗമായാണ് പ്രകടന പത്രിക തയ്യാറാക്കലിൻ്റെ ചുമതല ഹൈക്കമാൻഡ് ഇടപെട്ട് ശശി തരൂരിന് നൽകിയത്. സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ ടോക്ക് ടു തരൂർ പത്രിക ചർച്ചകളും ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു. തരൂരിനെ നേമത്തോ വട്ടിയൂർക്കാവിലോ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ നിയമം പരിഗണിക്കാനാണ് സാധ്യത. കാരണം ശശി തരൂരിലൂടെ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയാണ്. മാത്രമല്ല ഇത്തവണ നിയമം BJP അനുകൂലമായ സാഹചര്യവുമല്ല. കഴിഞ്ഞ തവണ തന്നെ രാജഗോപാലിന് BJP എന്ന പാർട്ടിയുടെ മെച്ചം കൊണ്ട് കിട്ടിയ വോട്ടല്ല. മത്സരിച്ച് ഒരിക്കൽ പോലും വിജയിച്ചിട്ടില്ലാത്ത രാജഗോപാലിന് ഒരവസരം എന്ന നിലയിലുള്ള സഹതാപ വോട്ടുകളാണ് കൂടുതലും കിട്ടിയത്. മാത്രമല്ല ഇത് അവസാനത്തേതാണെന്നും ഇനിയൊരു മത്സരത്തിനില്ലെന്നും കഴിഞ്ഞ തവണ രാജേട്ടൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തന്നെയുമല്ല രാജേട്ടന് നിയമ മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താനും സാധിച്ചില്ല. അതേസമയം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിലൊന്നായ നേമത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിച്ചാൽ വിജയ്ക്കൊടി പാറിക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെയുള്ളവരാണെങ്കിൽ വിജയം ഈസിയായിരിക്കും.